നമസ്കാരം, ഞാൻ എസ് കെ ശാരിക. ഏറ്റവും പുതിയ വാർത്തകളുമായി സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യത്തെ വാർത്ത നോക്കാം. കേരളയിൽ നേന്ദ്രായ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം നടന്ന ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ പ്രതിപക്ഷ നേതാക്കൾ നേരിട്ടെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ മാടപ്പള്ളിയിലെ പ്രതിഷേധത്തിന് നേരിട്ടെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ വെള്ളിയാഴ്ച വലിയ പ്രതിഷേധത്തിനാണ് നിയമസഭ സാക്ഷിയായത്. മാടപ്പള്ളി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതിഷേധമുയർത്തി. പിന്നീട് സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പ്രതിപക്ഷ നേതാക്കൾ മാടപ്പള്ളിയിലെത്തിയത്. നടുറോഡിൽ വനിതാ വ്യാപാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് മുൻ വൈരാഗ്യം മൂലമെന്ന പോലീസ്. കൊല്ലപ്പെട്ട മാങ്ങാരപ്പറമ്പിൽ റിൻസി നാസറിന്റെ തുണിക്കടയിലെ ജീവനക്കാരനായിരുന്നു പ്രതി റിയാസ്. റിൻസിയുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയതിനെ തുടർന്ന് റിയാസിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനു പിന്നാലെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട റിൻസിയെ റിയാസ് നിരന്തരം ശല്യം ചെയ്തിരുന്നു. എന്നാൽ തിരിച്ചെടുക്കാൻ റിൻസി തയ്യാറായിരുന്നില്ല. ഇതിലുള്ള വൈരാഗ്യത്താലാണ് റിൻസിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചി മെട്രോ നിർമ്മാണത്തിൽ പിശക് പറ്റിയതായി സമ്മതിച്ച ഇ ശ്രീധരൻ. എങ്ങനെയാണ് പിശക് വന്നതെന്ന് വ്യക്തമല്ല. മെട്രോയുടെ പില്ലർ നിർമ്മാണത്തിലെ വീഴ്ച ഡി എം ആർ സി പരിശോധിക്കും. സംഭവത്തിൽ വിശദമായ പഠനം നടത്താനാണ് തീരുമാനം. പത്തടിപ്പാലത്തെ 347 നമ്പർ തൂണിലാണ് ബലക്ഷയം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ തൂണിന് മുകളിലൂടെയുള്ള സർവീസ് കുറച്ചിരിക്കുകയാണ്. ധാക്കയിൽ ആൾക്കൂട്ടം സംഘടിച്ചെത്തി, ക്ഷേത്രം തകർത്തതായി റിപ്പോർട്ട്. 200 ആളുകൾ സംഘടിച്ചെത്തിയ ശേഷം ഇസ്കോൺ രാധാകാന്ത ക്ഷേത്രം തകർത്തു. ധാക്കയിലെ വാരിയിലുള്ള 222 ലാൽ മോഹൻ സാഹ സ്ട്രീറ്റിലെ ക്ഷേത്രമാണ് ആക്രമിക്കപ്പെട്ടത്. കോഴിക്കോട് നഗരത്തിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. പൊറ്റമ്മലിൽ പ്രവർത്തിക്കുന്ന മദർ ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ മൃദുല എന്ന 22-കാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. തൊണ്ടയാടാണ് സംഭവമുണ്ടായത്. ആസിഡ് ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതരമായ പൊള്ളലേറ്റു. യുവതിയെ ആക്രമിച്ച വിഷ്ണു എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാകാതിരിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുൾപ്പെടെ ഉപരോധങ്ങൾ ശക്തമാക്കുകയും ചെയ്താൽ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന യു എസ്. പരമ്പരാഗത യുദ്ധോപകരണങ്ങളിലും സൈനികരുടെ എണ്ണത്തിലും കുറവ് വന്നാൽ ആണവായുധങ്ങളെ റഷ്യയ്ക്ക് ആശ്രയിക്കേണ്ടി വരുമെന്നാണ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ നിഗമനം. ഉക്രൈൻ സൈന്യത്തിന്റെയും ജനതയുടെയും പ്രതിരോധം കണക്കുകൂട്ടിയതിനേക്കാൾ ശക്തമായതാണ് റഷ്യൻ സൈനികരുടെ മുന്നേറ്റം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ദിവസം ചെല്ലും തോറും ഉപരോധങ്ങളാൽ റഷ്യ സാമ്പത്തിക പ്രയാസം നേരിടുകയാണ്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഏറ്റവും പുതിയ വാർത്തകളുമായി ഉടൻ തിരിച്ചു വരാം. നമസ്കാരം.